ദിവസം അതുകൊണ്ട് ജഹ്റാക്കിയിരുന്നില്ല. കണ്ടോ? അപ്പൊ അതുകൊണ്ട് ജഹ്റാക്കാതിരിക്കലാണ് ബിസ്മി അഴുതുലൊക്കെ നബിയുടെ അധിക പതി. എപ്പോഴെങ്കിലും ഒരാള് ജഹ്റാക്കി പോയാൽ അയാൾ സുന്നത്തിനെതിര് പ്രവർത്തിച്ചു എന്ന് നമ്മൾ പറയരുത്. ഇത് അമാനി മൗലവിയുടെ ഫാത്തിഹ സൂറത്തിന്റെ വ്യാഖ്യാനത്തിലും പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഫാത്തിഹ ഓതുന്നത് ചില ആളുകളൊക്കെ ഒറ്റ ശ്വാസത്തിന് അല്ലെങ്കിൽ രണ്ട് ശ്വാസത്തിന് ഒരു ഫാത്തിഹ. ഞാന് ഒരിക്കൊരാൾ മരിച്ചിട്ട് ഖുറാഫികളെ തറാവീസ്കാരത്ത് കുടുങ്ങിപ്പോയി. ഞാൻ കുടുങ്ങാത്ത ആളാ. അങ്ങനെ ദിവസം കുടുങ്ങിപ്പോയി. ഞാൻ അപ്പൊ എന്നാ യേശ ഇവരെ കൂടെ നിസ്കരിച്ച രണ്ടരക്കാലത്ത് ബാക്കി കണ്ട് പൂർത്തിയാക്കാൻ വിചാരിച്ചിട്ട് മയ്യത്ത് മറമാടാൻ പോയപ്പോ അവിടെ പെട്ടതാ. അന്നാണ് ഞാൻ ഇവരെ തറാവീന്റെ സ്പീഡ് കണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികിയൗമി ദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം വൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. തബ്ബത് യദാ ബി റഹ്മത റബ്ബുമ ഇങ്ങനെ പോകുന്നു. അല്ലാഹു അക്ബർ സമയ അല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ. എന്താ എന്തിനാ ഈ നിസ്കരിക്കണത്? ഇങ്ങനെ പാടില്ല. ഓരോ ആയത്തിന്റെ തലക്കലും നിർത്തിയിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ ഓതിയിരുന്നില്ല എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ആയതൻ ആയതൻ കാനസസം യഖിഫു അലാ റുഊസിൽ ആയി വലാ യസിലുഹ ബിമാ ബഅദഹ. ഓരോ ആയത്തിന്റെ തലക്കലും നിർത്തും, തൊട്ടടുത്ത ആയത്തുമായി അതിനെ കൂട്ടിച്ചേർക്കാറില്ല. ഫാത്തിഹ നിർബന്ധാണ്. ഒറ്റക്ക് നിസ്കരിക്കണവനും മഅ്മൂമിനും ഇമാമിനും എല്ലാവർക്കും നിർബന്ധമുള്ളതാ ഫാത്തിഹ. പക്ഷെ പിന്തി വന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് റുക്കു കിട്ടിയാലും മതി എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം. മനസ്സിലായില്ലേ? ഫാത്തിഹ കിട്ടിയാലേ റക്അത്ത് കിട്ടൂ എന്ന് പറയുന്നവരുണ്ടെങ്കിലും റുക്കു കിട്ടിയാലും മതി എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷെ ഫാത്തിഹ സൂറത്തും കൂടി ഓതാൻ വയ്യാത്ത മനുഷ്യന്മാരുണ്ട്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈം മീമ അവസാനം. വഇയ്യാക നസ്തഈൻ എന്നല്ലേ പറയേണ്ടത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീൻ അവിടെ നൂനാക്കും, അവിടെ മീമ. മനസ്സിലായില്ല? അപ്പൊ അർത്ഥത്തിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഫാത്തിഹ സൂറത്ത് പോലും ഓതാൻ വയ്യാത്ത ആൾ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾ ഫാത്തിഹ സൂറത്ത് ശരിക്കും ഓതിപ്പിടിക്കണം. ഓത്തറിയുന്ന ഒരാളിൽ നിന്ന് ഫാത്തിഹ സൂറത്തും നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളെങ്കിലും ഒന്ന് നമ്മൾ തെറ്റുകൂടാതെ ഓതാൻ പഠിക്കണം. ഇന്നിപ്പോ ആളുകൾക്ക് മടിയതൊക്കെ പറയാൻ, ഹേ പഠിക്കാനും മടിയാണ്, ചോദിക്കാനും മടിയാണ്. അങ്ങനെ നാണിച്ച് നാണിച്ച് നരകത്ത് കിടക്കാം, ചോദിച്ചു ചോദിച്ചു സ്വർഗത്ത് കിടക്കാം. ചോദിക്കണം, എനിക്കറിയില്ലൊന്ന് ഓതിത്തരി. കാസറ്റ് ഇട്ടൊന്ന് കേട്ടൂടെ എങ്ങനെയാ ഫാത്തിഹ സൂറത്ത് ഓതുക? അപ്പൊ ഫാത്തിഹ സൂറത്ത് പോലും ഓതാൻ കഴിയാത്ത ആളുകള്, പിന്നെ ഇമാമിനെ മുൻകടക്കുന്നു പല ആളുകളും. ഇപ്പൊ ഇമാമ് ഓതുമ്പോ ഫാത്തിഹ പിന്നാലെ പിന്നാലെ നമ്മൾ ഓതിപ്പോക. ഇമാമ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മെല്ലെ മെല്ലെ ഇങ്ങനെ മുഅ്മിനുകൾക്ക് ഓതാൻ ഇത് കൊടുത്തിട്ടാണ് ഓതേണ്ടത്. ചിലയിടത്തൊക്കെ ഇമാമ് ഫാത്തിഹ ഓതിയിട്ട് പിന്നെ കുറെ നേരം മൗനം പാലിക്കും മഅ്മൂമിന് ഓതാൻ വേണ്ടി. അതിന് യാതൊരു തെളിവുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരു ഇമാം ആണെങ്കിൽ നമുക്ക് അപ്പോ ഓതിയാ മതി, അല്ലെങ്കിൽ ഇമാമിന്റെ കൂടെ തന്നെ ഓതിപ്പോകണം. ഫാത്തിഹ കഴിഞ്ഞിട്ടുള്ള സൂറത്തുകള് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വാൻസിതു. ഉണ്ടോ? ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കണം, മൗനം പാലിക്കണം. അത് നിസ്കാരത്തിൽ ഓത്തിനെ പറ്റിയ, അല്ലാതെ ഞാനും ഇയാളും കൂടി വർത്തമാനം പറയുമ്പോ ജമാലും ഒന്നാണ്ട് റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് നമ്മൾ വർത്തമാനം നിർത്തിയാൽ കേൾക്കണം എന്നല്ല അതിന്റെ അർത്ഥം. മനസ്സിലായില്ല? അത് നിസ്കാരത്തെ കുറിച്ച് ഇറങ്ങിയ ആയത്താ. നിസ്കരിക്കുമ്പോ ഇമാം ഓതുമ്പോ നമ്മൾ മൗനം പാലിക്കണം എന്നതിനാണ്. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ചെന്ന പ്രസംഗത്തിന് മുമ്പ് പ്രസംഗം എടുക്കും. ഞാൻ പറഞ്ഞു നിർത്തം അവിടെയാണ്. ഒരു ഫ്രഷ് ആയിട്ട് ആളുകൾ പ്രസംഗം കേൾക്കണമെങ്കിൽ ആദ്യം പ്രസംഗം വെക്കാൻ പറ്റൂല. ഖുർആൻ വെക്കേ, ഖുർആൻ വെച്ച ആളുകൾ ശ്രദ്ധിക്കൂല. ആളുകളെല്ലാരും ഈ ടൗണിലുള്ളവരൊക്കെ അത് കേട്ട് കിടന്നാലേ വെക്കാൻ പറ്റുള്ളൂ. എവിടുന്നാ കിട്ടിയ? എന്നിട്ട് ആയത്തോടില്ല ഈ ആയത്ത. ഈ ആയത്ത് നമസ്കാരത്തിലേക്ക് വേണ്ടി എന്ന് ഒരുപാട് റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കുകയാണ് വേണ്ടത്. പിന്നെ ഇമാമ് എന്തിനാ? ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി. ഇമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത് പിൻപറ്റാൻ വേണ്ടിയാണ്. പല ആളുകളും
ഇമാമിനെ പിൻപറ്റുക എന്നത് അവഗണിക്കുന്നു. കണ്ടോ, ഇമാമ് തക്ബീർ പറഞ്ഞാൽ നിങ്ങൾ തക്ബീർ പറയണം, അദ്ദേഹം ഓതുമ്പോൾ നിങ്ങൾ മൗനം പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഖിറാഅത്ത് എന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ അത് ഫാത്തിഹ ഉൾപ്പെടുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, പക്ഷെ അത് വേറെ ഹദീസ് കൊണ്ട് ഫാത്തിഹ ഓതണമെന്നും ശേഷമുള്ളത് ശ്രദ്ധിക്കണമെന്നുമാണ് തെളിവിന്റെ പിൻബലമുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ചില ആളുകളൊക്കെ ഇമാമ് റുക്കു പോണിനുമ്പ് റുക്കു പോവും, ഇമാം കുറച്ച് പ്രായമുള്ള ആളാണെങ്കിൽ അള്ളാഹു അക്ബർന്ന് റുക്കു പോണം, അതിനുമുമ്പ് നമ്മൾ പോയിട്ട് ദിക്ർ തുടങ്ങിയിട്ടുണ്ടാവും. സുജൂദുക്കൊക്കെ ആളുകൾ ഇങ്ങനെ സ്റ്റെപ്പ് എടുത്ത് നിൽക്കല, സമയല്ലാരും റബ്ബനാൾക്കുന്ന വലിയ സ്വാധീനം ഇല്ല, ഇങ്ങനെ ഒറ്റ ചാടല സുജൂദിക്ക് പാടില്ല. ഇമാമ് സുജൂദിൽ എത്തിയിട്ടേ മഅ്മൂം ഇവിടുന്ന് പുറപ്പെടാൻ പാടുള്ളൂ. മനസ്സിലായി? ഇമാമ് സുജൂദിൽ എത്തിയിട്ടേ മഅ്മൂം ഏറ്റിതാലിന്ന് പുറപ്പെടാൻ പാടുള്ളൂ, ഒരിക്കലും ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. ഇമാമിനെ മുൻകടക്കുന്നത് വലിയ തെറ്റാണ്. അയ്യുഹന്നാസ് ഇന്നി ഇമാമുക്കും ഫലാ തസ്ബിഖൂനി ബിർറുകൂഇ വലാ ബിസ്സുജൂദി വലാ ബിൽഇൻസിറാഫ്. ജനങ്ങളെ, ഞാൻ നിങ്ങളെ ഇമാമാണ്, നിങ്ങൾ എന്നെ മുൻകടക്കരുത്. റുക്കു കൊണ്ടോ സുജൂദ് കൊണ്ടോ നിസ്കാത്ത് പിരിയൽ കൊണ്ടോ ഒന്നിലും നിങ്ങൾ മുൻകടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇമാം ആമീന്ന് പറയണം. ഖൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നിട്ട് മൂപ്പര് വേഗം അടുത്തിന്റെ ബിസ്മി ഓതിക്കുക. ഈ ആമീൻ കഴിയുമ്പോൾ മറ്റേ തുടങ്ങാൻ അല്ല, മൂപ്പര് ആമീൻ പറയണം. റഫഅ സൗതഹു വഖാല ആമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം ഉയർത്തിക്കൊണ്ട് ആമീൻ എന്ന് പറയാറുണ്ട്. അപ്പൊ എന്ത് വേണം? മഅ്മൂമീങ്ങളും ആമീൻ പറയണം. ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, പല മഅ്മൂമീങ്ങൾ ആമീൻ പറയാറില്ല, പലരും പറയാറില്ല, ഓലാരിലും പറഞ്ഞോട്ടെ. പിന്നെ സംഘകാലത്തിൽ മൂലമായി ആന്നാണ് കൊടുക്കുമ്പോണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല, ആമീൻ തന്നെ പറയണം. പക്ഷെ മീമിന് ശബ്ദമില്ല കേട്ടോ, ആമീൻ, മീമിന് ശബ്ദമില്ല, ആമീൻ ഉള്ളൂ. ആ വല്ലാണ്ട നീട്ടും വേണ്ട, മീമിന് ശബ്ദം കൊടുക്കും വേണ്ട, ആമീൻ എന്ന് പറയേണ്ടതുള്ളൂ. അത് പറയണം. എപ്പോഴാ പറയേണ്ടത്? ഇമാമിന്റെ ഒപ്പം തന്നെ പറയാ വേണ്ടത്. കാരണം ഇമാം ആമീൻ പറയുമ്പോ മലക്കുകൾ ആമീൻ പറയും. ഫവൻ വാഫഖതഹു മീനുഹു തഅ്മീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരുടെയെങ്കിലും ആമീൻ പറച്ചിൽ മലക്കുകളുടെ ആമീൻ പറച്ചിലിനോട് ഒത്തു വന്നാൽ അവരെ പാപം പറക്കും. മലക്കളെ എപ്പോഴും ആമീൻ പറയാ, ഇമാം ആമീൻ പറയും. അപ്പൊ ഇതാ അമ്മനൽ ഇമാമു ഫഅമ്മിനു എന്ന് പറഞ്ഞാൽ ഇമാം ആമീൻ പറയുമ്പോൾ തന്നെ നിങ്ങളും ആമീൻ പറയണം എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഒരു ഹനഫി പള്ളി പോയി നോക്കിയാല് ആമീൻ എന്നാ നമ്മൾ മാത്രം ഉണ്ടാവും. നിസ്കാരം കഴിഞ്ഞ ഓല് ഇങ്ങനെ നോക്കും, ഏതപ്പട ഷാഫികൾ കണിഞ്ഞ് ആമീൻ പറയാൻ വന്നേന്ന് ഇങ്ങനെ നോക്കും. രണ്ടു മൂന്ന് ഒക്കത്തിന് ഒന്നിച്ച് നിങ്ങൾ അഞ്ചാറാള് പറഞ്ഞാല് ഒരു മീറ്റിംഗ് കൂടും, എന്നിട്ട് അവിടെ ഇരിക്കും. ഹനഫി പള്ളിയിൽ നമസ്കാരം ഫസാദാക്കുന്നതിനോട് ഇപ്പോൾ ചില ആളുകൾ ആമീൻ പറയുന്നുണ്ട്, അത് പള്ളി കമ്മിറ്റി നിരോധിച്ചിരിക്കുന്നു എന്ന് പറയും. നോക്കിയാ നിങ്ങൾ, അപ്പൊ നിങ്ങൾ ഹദീസ് കൊണ്ടേ കാണിച്ചു കൊടുക്കണത്, അങ്ങനെ ഹദീസ് ഉണ്ട്. സഹാബികളെ കാലത്ത് ആമീൻ പറഞ്ഞിട്ട് പള്ളിയിൽ മുഴക്കം അനുഭവപ്പെട്ടിരുന്നു, പള്ളി പ്രകമ്പനം കൊണ്ടിരുന്നു എന്നൊക്കെ ഹദീസ് ഉണ്ടെങ്കിൽ കാണിച്ചെടുത്തല. ഞങ്ങൾ അനുപ്പിയ ഓൽക്കിത് ബാധകല്ല, അനഫികൾക്കിത് ബാധകല്ല എന്നാ പോലും പറയണത്. അല്ലാ, അതുകൊണ്ടാ ഉമർ മൗലി റഹിമഹുള്ള പറയാറുണ്ടായിരുന്നത്, മദ്ഹബി പക്ഷപാതികളെ നിങ്ങളെ ഷഹാദത്തെലിമ മാറ്റണം. അശ്വത് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞു, അശ്വത് തന്നെ അബാ ഹനീഫത്ത് റസൂലുള്ളാഹ് എന്ന് പറയണം, അശ്വത് തന്നെ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റസൂലുള്ളാഹ് എന്ന് പറയണ. നിങ്ങള് ശക്തമായ ഹദീസ് കിട്ടിയാ പോലും തിരുത്താത്ത മനുഷ്യന്മാരുണ്ട്. അമ്മൻ ഇബ്നു സുബൈർ വമൻ വറാഹു ഹത്താ ഇന്നലിൽ മസ്ജിദിൽ ലജ്ജതൻ. അബ്ദുല്ലാഹി ഇബ്നു സുബൈറും തന്റെ പിന്നിലുള്ളവരും മക്കത്ത് നിസ്കരിക്കുമ്പോ പള്ളിയിൽ മുഴക്കം അനുഭവപ്പെട്ടിരുന്നു എന്നാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി സുഹൃത്തുക്കളെ, റുക്കുവിലേക്ക് പോകൽ എങ്ങനെയാ? അവിടെ അവഗണിക്കപ്പെടുന്ന ഒരു നബിചര്യയാണ് കൈ ഉയർത്തുക എന്നുള്ളത്. അല്ലേ, നാല് സ്ഥലത്ത് പ്രധാനമായും കൈ ഉയർത്തണം. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാമിൽ, ഒന്ന് റുക്കുവിലേക്ക് പോകുമ്പോൾ, ഒന്ന് സമിയല്ലാഹു എന്ന് പറയുമ്പോൾ, പിന്നെ നാലാമത്തേത് രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് മൂന്നാമത്തെ റക്അത്ത് കഴിക്കുമ്പോൾ. ഈ നാല് സ്ഥലത്തും കൈ ഉയർത്തുക തന്നെ വേണം. വേറെ സ്ഥലത്ത് ഉയർത്താം, പക്ഷെ ഇത് പ്രധാനമാണ്. ഇപ്പൊ പല ആളുകൾ എന്താ വെച്ചാല് ഇമാമിന്റെ ഒത്ത് കയ്യാനാകുമ്പോഴത്തിന് കൈ അയച്ച് റെഡിയായി കുപ്പായൊക്കെ വലിച്ച് റെഡിയാക്കി ഇങ്ങനെ നിക്കല. മനസ്സിലായില്ലേ? ഇമാം ഇദാജായ ഓതുന്നെങ്കിൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അപ്പൊ ഒന്ന് കഴിഞ്ഞു.
വസ്തഗ്ഫിറുഹു അടുത്തു കഴിഞ്ഞു ഇന്നഹു കാന തവ്വാബാ കുപ്പായ്ക്ക് റെഡിയാക്കി ഒറ്റ പോക്ക ഇമാമ കയ്യയക്കണ ഇപ്പൊ ഇങ്ങനെ കഴിക്കാൻ പാടുണ്ട ഇമാമൊക്കെ കഴിഞ്ഞിട്ട് ഇമാമ് അള്ളാഹു അക്ബർ തന്നെ കൈ അയക്കുമ്പോഴേക്കാവും എന്നിട്ട് അള്ളാഹു അക്ബർ കൈ പൊന്തിച്ചിട്ട് എന്ത് വേണ്ടത് റുക്കുഅയിലൊക്കെ പോകേണ്ടത് റുക്കുഅയിൽ നിൽക്കേണ്ടത് എങ്ങനെയാ ചില ആള് പുട്ടുകാലിങ്ങനെ മുന്നോട്ടും തല എങ്ങനെയായിട്ട് ഇങ്ങനെ നിൽക്കണാണ് അങ്ങനെയല്ല നിൽക്കേണ്ടത് ചിലർക്ക് പൂരവേദനയൊക്കെ ഉണ്ടാവും കേട്ടോ കുമ്പിടാൻ പറ്റാത്തൊക്കെ അപ്പൊ അറിഞ്ഞൂടൽ ആർക്കൊക്കെ പൂരവേദന ഉണ്ട് നിൽക്കണ കോലം കാണുമ്പോ അങ്ങനെയാ യഥാർത്ഥത്തിൽ കുട്ടികളോട് ചോദിച്ച 90 ഡിഗ്രി അല്ലേ നേരെ തലയും ഊരയും ഒരേ ലെവലിലാകണം മേലെ വെള്ളം ഒഴിച്ചാ അവിടെ നിൽക്കുന്ന അത്ര സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം ഇത് മനസ്സിൽ വേണം റുക്കു ചെയ്യുമ്പോൾ എന്നാലേ നേരാവുള്ളൂ അല്ലാതെ ഇത് ചില കുട്ടികളൊക്കെ ഈ പാന്റ് ഇന്നാക്കിയിട്ട് ഒരു ബസ്സിൽ സീറ്റ് കിട്ടിയാലും കൂടി ഇരിക്കൂല ഇങ്ങനെ ഇങ്ങനെ അടക്കല ഇങ്ങനെ ഇത് അവിടെ ഇവിടെയൊക്കെ തിരികെ ചിക്കാണ് ഒന്ന് പോന്നാളോ അപ്പൊ റുക്കു നേരെ ചെയ്തത് പോരും ഓടുന്നു അതുകൊണ്ടൊരിടത്ത് ഇങ്ങനെ ഇങ്ങനെ എന്തൊരു കഷ്ട പഠിച്ചവനെ ചില പെണ്ണുങ്ങളുണ്ടല്ലോ കല്യാണത്തിന് പ്രത്യേകം സാരി എടുത്താ പിന്നെ നിക്കരിക്കൂല കാരണം റുക്കു ചെയ്തായിച്ചനെ അത് സാരിയാ ആ ജാതി പാന്റും സാരിയും ഒക്കെ ഒഴിവാക്കണം നമ്മള് മനസ്സിലായില്ലേ കൃത്യമായിട്ട് നമുക്ക് റുക്കു ചെയ്യാൻ പറ്റണം റുക്കു ചെയ്ത തലയും ഊരയും ഒരേ ലെവലിൽ വരണം അത്ര മാത്രം നമ്മൾ കുനിയണം പിന്നെ കയ്യ് വെക്കണ്ട എങ്ങനെയാ നിങ്ങള് ചില ആൾ ഈ മുട്ടുകാലിന്റെ മേലെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെക്കല ചില ആൾ മുട്ടുകാലിന്റെ താഴത്ത് കിടന്ന് കിട്ടും മുട്ടുകാലിന്റെ ചിരട്ടയെ പൊത്തിപ്പിടിക്കണം ബെല്ലുകൾ വിടർത്തി ചിരട്ടയെ പൊത്തിപ്പിടിക്കണം എന്നിട്ട് സ്ട്രോങ്ങിൽ നിൽക്കണം മുട്ടുകാലിങ്ങനെ മുന്നിക്ക് വരരുത് നല്ല എക്സർസൈസ് തന്നെ അത് കാലിങ്ങനെ ലെവലില് ഊരങ്ങ ലെവലില് നല്ല സ്ട്രോങ്ങിൽ നിൽക്കണം ചില ആളെന്താ അറിയോ അള്ളാഹു കൈ ഇങ്ങനെ ഉണ്ടാവും കൈ കൊടുത്തിട്ടുണ്ടാവില്ല അവിടെ പേരിനിങ്ങനെ കൈ തൊട്ടു തൊട്ടിലാ പറ്റൂല മുട്ടുകാലിന്റെ ചിരട്ടയെ അമർത്തിപ്പിടിക്കണം അപ്പൊ നിസ്കാരക്കാര് വർദ്ധിച്ചു എന്നുള്ള കാര്യമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി സംസ്കരിച്ച പോലെ നിസ്കരിക്കുന്ന ഒരു കുറവാണ് ഒരു ചടങ്ങ് മാത്രം സുഹൃത്തുക്കളെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വളരെ അബദ്ധമാണ് റുക്കുവിന്റെ കാര്യം പിന്നെ സമയം അള്ളാഹു അലൈഹി നബി തന്നെ എന്തൊരു പിസിക്ക ആളുകൾക്ക് എത്തന്നെ പൊന്തിച്ചാല് അങ്ങനല്ലേ നബി പഠിപ്പിച്ചത് പൊന്തിക്കണം നിക്കല് നേരെ നിക്കണം സമയല്ലാലിമന്നപ്പുറത്തിന് പോയി അനഫിയുടെ മാതിരി അടങ്ങൂല അടങ്ങണം നേരെ നിക്കണം എന്നിട്ട് റബ്ബനാലക്കൽ ഹംദുമിൽ അസ്സമാവാത്തി വമിൽ അർദി വമിൽ അമാശിത മിൻ ശൈഇൻ ബഅദ ചിലപ്പോ അതിനേക്കാൾ അധികം ജല്ലാഹുൽ സനാഇ വൽ മജ്ദി ഹഖ് മാ ഖാല അൽ അബ്ദ് കുല്ലുനാ ലക അബ്ദ ലാ ഹൗല വ ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതീത വ ലാ മുഅതിയ ലിമാ മനഅത വ ലാ യൻഫഉ ദൽ ജദ്ദ മിൻക ജദ്ദ നബി സുജൂദിയ മർന്നു ഇനി ഞങ്ങൾ വിചാരിച്ചു എത്ര നീണ്ട പ്രാർത്ഥന വരണ്ട് ഇങ്ങനെ നീണ്ട പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അത് നമ്മൾ പഠിച്ച് നേരെ നിന്നിട്ട് സമയ അല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി തന്നെ താഴ്ത്തിയിരുന്നു പിന്നെ അവിടെ മുജ്തഹിദിയായ ഒരു പ്രശ്നമുണ്ട് കൈ കെട്ടണോ താത്തിരണോ രണ്ടു കൂട്ടർക്ക് ഒരു ഹദീസാ തെളിവ് അവിടെ നമ്മൾ കടുംപിടുത്തം വേണ്ട കൈ കെട്ടുന്നോല് കെട്ടട്ടെ താത്തിരുന്നോല് താത്തിട്ടെ അത് ഇജ്തിഹാദിയായ പ്രശ്നമാണ് വ്യക്തമായ ഹദീസ് ഇല്ലാത്ത ഒരു വിഷയമാണ് ഇവിടെ ചില ആളുകൾ പറയലുണ്ട് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അത് ബിദഅത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ് പക്ഷെ പിന്നീട് അദ്ദേഹം അത് ബിദഅത്താണ് എന്ന വാക്കിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ആ ഹദീസ് കൊണ്ട് കൈ കെട്ടണമെന്ന് കിട്ടുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇജ്തിഹാദിയ വിഷയമാണ് പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കണം എന്നാ പൂർവ്വസ്ഥിതി എന്താ ഒരു കൂട്ടർ പറഞ്ഞു കൈ കെട്ടിയതല്ലേ പൂർവ്വസ്ഥിതി മറ്റൊരു പറഞ്ഞു കൈ അയച്ചിട്ടല്ലേ പോയത് റുക്കുഅയിലേക്ക് അപ്പൊ അതാണ് പൂർവ്വസ്ഥിതി അതുകൊണ്ട് തർക്കമാണ് തർക്കത്തിൽ പക്ഷം പിടിക്കാവുന്ന തരത്തിൽ രണ്ടു കൂട്ടർക്കും തെളിവില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ റുക്കുഅയിലേക്ക് പോകല്ല സുജൂദിലേക്ക് പോകുമ്പോ മുട്ട് വെക്കണോ കൈ വെക്കണോ പഴക്കള്ള തർക്ക പക്ഷെ ഒരൊറ്റ ഹദീസ് മതി കണ്ടോ നിങ്ങളിൽ ഒരാൾ സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത് അവന്റെ രണ്ട് കൈയും അവൻ വെക്കട്ടെ മുട്ടുകാൽ വെക്കുന്നതിന് മുമ്പ് ക്ലിയർ ക്ലിയർ വല്യതൈഹി രണ്ട് കൈയും വെക്കട്ടെ കബില റുക്ബതൈഹി രണ്ട് മുട്ടുകാൽ വെക്കുന്നതിന് മുമ്പ് മാത്രല്ല സുജൂദിലേക്ക് പോകുമ്പോ പാർശ്വത്തിൽ നിന്നും കൈകൾ അകറ്റിയിരുന്നു എന്നുണ്ട് മുട്ടുവെച്ച് പോണവർ കൈ അകറ്റില്ല ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ പോയാലാ
ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ നല്ലോണം അകറ്റിയിട്ട് സുജൂദിലേക്ക് കയ്യോണ്ട് തന്നെയാ വീഴേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടുവെക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ഹദീസ് ഒക്കെ ദുർബല, ഒരൊറ്റ ഒന്ന് സഹിയില്ല. ഈ ഹദീസ് വളരെ ക്ലിയർ ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു പറ്റുപറ്റി. മൂപ്പര് പറഞ്ഞു ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത് എന്ന് പറഞ്ഞ പിന്നെ കൈവെക്കരുക്കട്ടെ എന്നല്ല പറയേണ്ടത്, അത് അബൂറേക്ക് തെറ്റിയതാണ്. ഒട്ടകം ആദ്യം കയ്യാണല്ലോ വെക്കല്, ഒട്ടകം കയ്യ് എന്ന ഒട്ടകത്തിന്റെ മുട്ട് കയ്യുമല. ഒട്ടകത്തിന്റെ മുട്ട് എവിടെയാ? പിൻകാലിൽ മുട്ടുണ്ടാ. ആടിനെ നോക്കിക്കോളി, നിങ്ങൾക്ക് ഒട്ടകത്തെ പരിചയം ഉണ്ടാവില്ല അധികം ആൾക്ക്. ഞാനിത് ഈ ഹദീസ് നോക്കാൻ വേണ്ടി ഒമാനിൽ നിന്ന് ഒട്ടകത്തെ നോക്കി നിന്നിട്ടുണ്ട്, വണ്ടി നിർത്താൻ പറഞ്ഞിട്ട്. എങ്ങനെ ഒട്ടകം മുട്ടുകുത്തണേ നോക്കാൻ വേണ്ടി? ആട് മുട്ടുത്തണമായി തന്നെ, ആട് ഇങ്ങനെ പോയിട്ട് പിന്നെ വികലാണല്ലോ. ബാക്കിലെ കാലില് മുട്ടില്ല, മുമ്പിലെ കാലില മുട്ടുള്ളത്. അപ്പൊ ആദ്യം കയ്യല്ലേ ഒരു വെക്കണത്, അത് നമ്മൾ ചെയ്യരുതല്ലോ എന്നാ. അത് കയ്യല്ല മുട്ടാണ്, മുട്ടുങ്ങൾ വെക്കരുത് എന്നാ പറഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഭൂമിയോട് അടുത്തത് ആദ്യം വെക്കുക, അപ്പൊ മുട്ടു വെക്കുക, വെക്കുമ്പോ പിന്നെ അടുത്തത് കയ്യ്, പിന്നെ തല. എടുക്കുമ്പോ ഏറ്റവും അകന്നത് ആദ്യം എടുക്കുക, തല എടുക്കുക, പിന്നെ കയ്യെടുക്കാൻ പറ്റുമോ? കയ്യെടുത്ത ആള് വീകൂലേ? കയ്യെടുത്തിട്ട് പിന്നെ മുട്ടെടുക്കുന്ന. അപ്പൊ അതൊക്കെ ചില യുക്തി പറഞ്ഞാണ്, അതിലൊന്നും കയമ്പില്ല. വ്യക്തമായ ഹദീസ് ഇതാണ്, മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്, കൈ വെക്കട്ടെ. അപ്പൊ ഈ സുന്നത്തും കിട്ടുന്നത് പാർശ്വത്തിൽ നിന്ന് കൈ അകറ്റുക എന്നുള്ളതും കിട്ടും. ചില ആള് സുജൂദ് കിടക്കണ്ട, പൂയിത്തവള കിടക്കും പോലെയാ. എങ്ങനെയാ കൂട്ടരേഖ സുജൂദൊക്കെ ഹദീസിൽ പഠിപ്പിച്ചിട്ടുള്ളത്? അള്ളാഹുവിനോട് റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം അത് സുജൂദാണ്. ആ സുജൂദിൽ എങ്ങനെയാ വെക്കേണ്ടത്? കാലിന്റെ വിരലിങ്ങനെ അമർത്തി വെക്കണം, വിരലുകൾ കിബിലക്ക് നേരെയാക്കണം, കയ്യിന്റെ വിരൽ അതിന്റെ മുമ്പിലാ വെക്കേണ്ടത്. എന്നിട്ട് നല്ലോണം ശരിക്ക് ലെവലിലാ വെക്കണം, റായിയ മാതിരിയല്ല. ഇതൊക്കെ നമ്മള് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമസ്കാരം നിർവഹിക്കേണ്ടത്. നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയേണ്ട, പറഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന്റെ മാത്രം ക്ലാസ് ആയി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ വേറെ ചില വിഷയങ്ങളിൽ കൂടി നമ്മൾ അവഗണിക്കുന്ന സുന്നത്തുകളെ പറയേണ്ടതുണ്ട്. ഭക്ഷണ പാനീയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുലു വശ്രബു വലാ തുസ്രിഫു, തിന്നോളിയും കുടിച്ചോളിയും അധികമാകരുത്. അമിതവ്യയം പാടില്ല, ധൂർത്ത് പാടില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മൂന്നിലൊന്ന് ഭക്ഷണത്തിന്, മൂന്നിലൊന്ന് വെള്ളത്തിന്, മൂന്നിലൊന്ന് ശ്വാസം വിടാൻ. അങ്ങനെ മൂന്നിലൊന്നേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പല ആളും പറയും എന്റെ മൂന്നിലൊന്ന് നിങ്ങൾ എങ്ങനെയാ കണക്കാക്കുക? അത് ശരി തന്നെ, അത് മൂപ്പരക്ക് തന്നെ മനസ്സിലാവുള്ളൂ മൂപ്പര മൂന്നിലൊന്ന് എത്രയാണ്. പക്ഷെ നമ്മക്ക് മനസ്സിലാവുമല്ലോ നമ്മളെ മൂന്നിലൊന്ന് അല്ലേ. അപ്പൊ അത് ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത്ര നേരം തിന്നോളണം എന്നൊന്നും ഖുർആനിലും ഹദീസിലുമില്ല. വിശക്കുമ്പോ തിന്നാതി, വിശപ്പുണ്ടെങ്കിൽ തിന്നാ മതി, അതന്നെ അതിന്റെ ഏറ്റവും നല്ലത്, അതാണ്. പിന്നെ ബിസ്മില്ല പറയണം. ചില ആൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വേണ്ട, ഒന്നുണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ആവശ്യമില്ല. ബിസ്മില്ല ബിസ്മി പറയണം നടന്നിടത്തൊക്കെ ബിസ്മില്ല പറഞ്ഞാൽ മതി. ഇപ്പൊ വീട്ടിൽ കയറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറയണ്ട, ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മതി. ഒന്നുണ്ടാക്കുമ്പോ ബിസ്മില്ല എന്നായി, അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മതി. യാ ഗുലാം സമ്മില്ല, മറന്നാലോ അവസാനം പറയണം ബിസ്മില്ലാഹി അവ്വലഹു ആഖറഹു, അവും മറന്നാലോ രക്ഷയില്ല. ആ സുന്നത്ത് പോയത് തന്നെ മനസ്സിലായില്ലേ? അതാണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ദുആ ഏതാ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനീ ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിം മിന്നി വലാ ഖുവത്തിൻ. പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത്അമനീ വസഖാനീ വജാലനീ മിൻ മുസ്ലിമീന, അത് ദുർബലമാണ്, സ്വഹീഹ് ഇതാണ്. ഈ ഭക്ഷണം എനിക്ക് നൽകുകയും അത് ഉദാരമായി നൽകുകയും ചെയ്ത റബ്ബ്, അവൻ സർവസ്തുതിയും എന്ന് പറയണം. പിന്നെ വലത്തെ കൈകൊണ്ടാണ് തിന്നേണ്ടതും കുടിക്കേണ്ടതും. ഗ്ലാസ്സൊക്കെ വലത്തെ കൈകൊണ്ട് പിടിക്കണം എന്ന അലന്ന സുന്നത്തല്ലേ? ഗ്ലാസ്സിൽ എച്ചിലാവൂലേ, മറ്റുള്ളവരെന്താ വിചാരിക്കുക? ഇടത്തോണ്ട് പിടിച്ചിട്ട് വലത്തോണ്ട് താങ്ങിയാ പോരെ എന്നാ നബിക്ക് അങ്ങനെ പറഞ്ഞാ പോരെ? നബിക്ക് എന്റെ വാശരിയേറ്റ നിങ്ങൾ ഇടത്തെ കൈകൊണ്ട് പിടിച്ചിട്ട് വലത്തെ കൈയോട് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ പോരെ? വലത് കൈകൊണ്ട് തന്നെ ലായഅകുലൻ അഹദുക്കും ബിശിമാലിഹി വലാ യശ്റബൻ നബിഹ, വലത് കൈകൊണ്ടല്ലാത്ത ഒന്ന് കൈയും കുടിക്കുകയും ചെയ്യരുത്. പിശാജ് ഇടത് കൈകൊണ്ടാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്. പിന്നെ വസ്ത്രധാരണത്തിൽ നമ്മുടെ ആളുകൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന
ഒരു തെറ്റ്. അതുപോലെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, പാത്രം തുടച്ചെടുക്കുക എന്നുള്ളത്. ഭക്ഷണം ഒട്ടും ബാക്കിയാവാതെ അതെന്ത് ചെയ്യണം, നമ്മൾ തുടച്ചെടുക്കണം. കൈ നക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, കയ്യുമ്പണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നബി പറഞ്ഞത് അതൊക്കെ, അതൊന്നും ഒരു അലന്ന സുന്നത്താന്ന് വിചാരിച്ചിട്ട് നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വസ്ത്രധാരണത്തിന്റെ രീതി എന്ന് വ്യത്യസ്തമായിട്ട്, ഇറുകിയ വസ്ത്രം, അതായത് നമ്മുടെ ശരീരത്തിന്റെ ഔറത്തിന്റെ ഷേപ്പ് കാണുന്ന വസ്ത്രം, അത് പാടില്ല. ആണിനും പാടില്ല, പെണ്ണിനും പാടില്ല. ഇപ്പൊ പാൻസ് ധരിക്കും, പക്ഷെ പാൻസ് ധരിച്ചിട്ട് ശരീരത്തിന്റെ ഇപ്പത്തെ കൊയലം പാൻ്റ് എന്ന കാലിന്റെ വലുപ്പം അങ്ങനെ തന്നെയാണ് കാണുന്ന എന്നുള്ള ബനിയൻ ക്ലോത്തോണ്ടും കൂടി. അപ്പൊ പെൺകുട്ടികളൊക്കെ എന്ത് വൃത്തികേട നലിച്ചു, എന്താ ചുരിദാറിന് കുഴപ്പം, മറിഞ്ഞിട്ടില്ല, എന്ത് മറിയണ്, മുഴുവൻ പുറത്ത് കാണില്ല, സൈഡ് ഓപ്പൺ, എന്നിട്ട് ബനിയൻ ക്ലോത്തോണ്ട് ഒരു പാൻറ്റും. എന്താണ് പെണ്ണുങ്ങളെ വസ്ത്രത്തിന്റെ അവസ്ഥ? ആൺകുട്ടികളും കണ്ടില്ലപ്പോ നിങ്ങള് ഷെഡി പുറത്താ, ആ കാരണം ഇതും കണ്ടി ലൂസാക്കിയിട്ട്. നമ്മള് ബസ്സിലൊക്കെ ഇരുന്ന് എന്ത് ബുദ്ധിമുട്ടാന്നറിയോ, ഇവൻ ചാരി നിൽക്കുകയൊക്കെ, നമ്മൾ ഉറങ്ങുമ്പോ ഈ ദുർഗന്ധം, അടിവസ്ത്രത്തിന്റെ ദുർഗന്ധം, ചാരന്റെ അറിയാൻ പറ്റില്ല, ഒന്നും പൈസ കൊടുത്താല്ലേ. പക്ഷെ നമ്മളെ മൂക്കുമ്പോക്കെ അത് എന്തൊരു വൃത്തികേടാലോ ചോക്കിങ്ങള്, ഇത് എന്താ, അത് മുറുക്കൂല, അത് മുറുക്കിട്ട് ഇങ്ങനെ അയഞ്ഞ് ചാടി 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 ഇവിടെ എത്തിയിട്ട് എല്ലില്ലെങ്കിൽ ഇടും താഴത്തേക്ക് പോകും. ബസ്സിലൊക്കെ ഇന്നിട്ട് കുപ്പായം വലിച്ച് നീട്ടി, അതെന്താ എലാസ്റ്റിക്കാ, കുപ്പായം നീളൂല്ലോ, പാൻറ്റുകൾ പൊന്തിച്ചാ മതി, അത് പൊന്തിക്കൂല. പല ആളുകൾ ഇൻസർട്ട് ആക്കിയാലൊക്കെ എന്താ അവസ്ഥ, ശരീരത്തിന്റെ ഈ പിൻഭാഗം പ്രഷ്ഠം, അതിന്റെ ഷേപ്പ് ശരിക്ക് കാണുക, മുൻഭാഗം അത് ശരിക്ക് കാണുക, അതൊക്കെ മറിയാനാണ് ഇപ്പൊ ജുബ്ബിടുന്നത് കുട്ടികൾ. ചില ആളുകൾക്ക് അത് തെബിലീകര വസ്ത്രമാണ്, എന്താ പിന്നെ ചെയ്യുക. അങ്ങനെ ഓരോരുത്തർക്കും ബ്രാൻഡ് കൊടുക്കേണ്ടതുണ്ടോ? ഔറത്തിന്റെ ഷേപ്പ് സുജൂത് ചെയ്യുമ്പോഴൊക്കെ തിരിക്ക് കാണാതിരിക്കാൻ നല്ലത് അതാ, ജുബ്ബടല്ല. അല്ലെ പാൻറ് എന്ത് വേണം, ലൂസായ പാൻ്റ് ആയിരിക്കണം, ചന്തിന്റെ താഴത്തേക്ക് നിൽക്കണ കുപ്പായം വേണം, എന്നാ പിന്നെ സുജൂതിലൊന്നും ഔറത്തിന്റെ ഷേപ്പ് ബാക്കിലുള്ളവർക്കൊന്നും കാണൂല. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആണാകട്ടെ പെണ്ണാകട്ടെ, ഔറത്തിന്റെ രൂപം പുറത്ത് കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നത് തെറ്റായ കാര്യമാണ്. ഇറുകിയ വസ്ത്രം ആണിനും പാടില്ല, പെണ്ണിനും പാടില്ല. പിന്നെ വെള്ളിയാഴ്ചത്തേക്ക് ഒരു സെറ്റ് വസ്ത്രം സ്പെഷ്യൽ, അത് നല്ലതാ. അത് ഖതീബിന് മാത്രമാണ് ആ കൗമിന്റെ വിചാരം. മൗലവി എന്താപ്പൊന്ന് പാൻറ്റിട്ട് വന്നിട്ട് നോക്കും, മൗലവി മാത്രല്ല എല്ലാവർക്കും സ്പെഷ്യൽ വസ്ത്രം വെള്ളിയാഴ്ചത്തേക്ക് വേണം, ഒരു ജോഡി വസ്ത്രം. കണ്ടോ, ജോലിക്ക് ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് പുറമെ രണ്ട് വസ്ത്രം എന്തുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങി വെച്ചുകൂടാ എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായിട്ട് ഹദീസിലുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വെള്ള വസ്ത്രം അത് നല്ലതാ. ചില ആള് പറയും എനിക്ക് ഒരൊറ്റ വെള്ളക്കുപ്പായമല്ല, വലിയ യോഗ്യതയായിട്ട് പറയുന്ന വെള്ളക്കുപ്പായം വേണം നമുക്കൊക്കെ. ഇൽബസു അഹ്സന തിയാബകുമുൽ ബയാൽ, നിങ്ങൾ ഏറ്റവും നല്ല വസ്ത്രമായ വെള്ള ധരിക്കുക. വഖഫിനു ഫിഹാ മൗതാകും, നിങ്ങൾ മരിച്ചവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാ രംഗത്തും വസ്ത്രത്തിലും, ഇപ്പൊ താടി വളർത്തുന്ന കാര്യം, അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും താടി വടിച്ചിട്ടില്ല. നാല് മദ്ഹബിലും താടി വടിക്കൽ ഹറാമാണ്. മീശ ചെറുതായി വെട്ടുക, താടി നീട്ടുക, ഇതാണ് സുന്നത്ത്. വസ്ത്രത്തിന്റെ കാര്യം, വസ്ത്രം കയറ്റി കൊടുക്കുന്ന കാര്യത്തിൽ വസ്ത്രത്തിന്റെ അതിർത്തി കണങ്കാലിന്റെ മധ്യത്തിലാണ്, എന്താ കാൽമുട്ടിന്റെയും നെരിയാണ്ടിയും നടുക്ക്, അവിടെ മുതൽ നെരിയാണി വരെ എക്സ്ക്യൂസ് ഉണ്ട്. നെരിയാണിക്ക് താഴെ പോയാലോ, മാസ്ബലൽ കഅബൈനി ഫഹുവ ഫിന്നാർ. കണ്ടോ, നെരിയാണിക്ക് താഴെ പോയത് നരകത്തിലാണ്. ആളുകളെ പഠിപ്പിച്ചെന്ന് എന്താ അറിയോ, അഹങ്കാരമില്ലാത്തൊന്ന് താത്തിയെടുക്കാൻ. ആരാ കൂട്ടരെ അഹങ്കാരണ്ടെന്ന് സമ്മതിക്കുക? നിങ്ങൾ ഒരാളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടോ ചോദിച്ചു നോക്കാണി, എന്റെ അത്ര വിനിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ ആർക്കും താത്തിരിക്കാന്നല്ലേ ഇതിന്റെ അർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി എക്സ്ക്യൂസ് കൊടുത്തു എന്നാ ചില ആള് പറയാ. എന്താ സംഗതി എന്നറിയോ, വസ്ത്രം നിലത്തേക്കുന്നവൻ അല്ല നോക്കൂല എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖിന് പേടി, ഞാൻ അറിയാതെ ചിലപ്പോ വസ്ത്രം താഴെ പോലുണ്ടല്ലോ. അപ്പൊ നബി പറഞ്ഞു, താങ്കളത് അഹങ്കാരത്തോടെ ചെയ്യുന്ന ആളല്ലല്ലോ. അപ്പൊ കരുതി കൂട്ടി തുണി നീളം വെപ്പിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖിന്റെ ചരിത്രം എടുക്കാൻ പറ്റുമോ? അബൂബക്കർ സിദ്ദീഖ് സാധാരണ താത്തിരിക്കുന്ന ആളല്ല, അറിയാതെ. ഇപ്പൊ റമദാനൊക്കെ കഴിഞ്ഞാൽ ഒരു ശവ്വാല് 15 ആവുകളൊന്നും ഇങ്ങോട്ട് കയറി കിട്ടൂല, ബെൽറ്റൊക്കെ പഴയ കുളത്തുമ്പോക്ക് നായി കിട്ടണമെങ്കിൽ ഒരു മാസം പിടിക്കും. അങ്ങനെ അറിയാതെ എപ്പോഴെങ്കിലും താന്നു പോയാൽ കുഴപ്പമില്ല എന്നാ ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ അഹങ്കാരമില്ലാത്തവർക്കൊക്കെ താത്തി കൊടുക്കാന്നല്ല. താടിയിലും തുണിയിലും മാത്രമല്ല,
സലഫിയത്ത് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ശരിയാണത്, എല്ലാത്തിനത്തും സലഫിയത്ത് വേണം. പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഇടപാടുകളിലും ഒക്കെ സലഫിയത്ത് വേണം. മനസ്സിലായില്ലേ? സലഫിയത്ത് എന്ന് പറഞ്ഞാൽ സലഫുകൾ ജീവിച്ചതുപോലെ ജീവിക്കുക എന്നുള്ളതാണ്, സഹാബികൾ ജീവിച്ചതുപോലെ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു സങ്കര സമൂഹത്തിലാണ്. ഇവിടെ അമുസ്ലിങ്ങൾ ധാരാളമുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവർക്കൊക്കെ ഇസ്ലാം നമ്മുടെ ജീവിതത്തിലൂടെ കാണണം. ഇവിടെ വ്യഭിചാരം ചെയ്താൽ ആർക്കും പ്രശ്നമില്ല, പക്ഷെ രണ്ട് കല്യാണം കഴിച്ചാലോ മോശക്കാരനായി. അങ്ങനെ അപ്പൊ ഇവിടുത്തെ അവസ്ഥ അല്ലേ? അളിയൻ പെണ്ണ് കേസപ്പെട്ടാൽ അളിയനെ രക്ഷിക്കാൻ അമ്മോശനും അളിയന്മാരൊക്കെ ഇവിടെ ആങ്ങളാരൊക്കെ വരും ജാമ്യം എടുക്കാന്. എന്താ പെണ്ണ് കേസപ്പെട്ടു, അതേ സമയത്ത് ഓം പെണ്ണിട്ടി വേറൊരു പെണ്ണാണ് കഴിച്ചു പറഞ്ഞാലോ വരട്ട പയൻ നമ്മളെ പെങ്ങളെ കഷ്ടപ്പെടുത്താൻ കാണിച്ചു കൊടുക്ക. ഹറാമിന് ഇവരൊക്കെ കൂട്ട്, ഹലാലിനോ കൂട്ടില്ല. കണ്ട പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഒരു ഭർത്താവിനെ പറ്റി പെണ്ണ് കേസ് എന്തായാലും ഓൾക്ക് പ്രശ്നമല്ല, നേരെ വെച്ച് ഭർത്താവ് രണ്ടാമത് കല്യാണം കഴിച്ചാൽ വലിയ പ്രശ്നമായി. എത്രയെത്ര വിധവകളും വിവാഹമോചിതകളും പ്രായം ചെന്നവരും ഈ നാട്ടിലുണ്ട്. ഏ അവരൊക്കെ അങ്ങ് ആര് കെട്ടും? ഒന്നാം കെട്ടിയത് ഏതായാലും കെട്ടൂല്ലോ, ഉറപ്പാ. രണ്ടാമത് കല്യാണം കഴിക്കുന്നവർ തന്നെ അവരെ കല്യാണം കഴിക്കുള്ളൂ. ഭർത്താവ് മരിച്ച പെണ്ണിനെ അല്ലെങ്കിൽ തലാക്ക് ചെല്ലപ്പെട്ട പെണ്ണിനെ പ്രായം കൂടിയ പെണ്ണിനെ ഒരിക്കലും ഒന്നാം കല്യാണക്കാർ കഴിക്കൂല. ആയ് ഒരു ക്ഷമിച്ചോട്ടെ, അതാണ് അവനെ നല്ലൊരു ഭർത്താന. എല്ലാരും ക്ഷമിച്ചാൽ മതി, അല്ലെന്താ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇവിടെ കല്യാണത്തിന്റെ ആവശ്യം തന്നെ, എല്ലാരും അങ്ങ് ക്ഷമിച്ചാൽ മതി അല്ലേ? എത്ര എത്ര ആളുകളുണ്ടെന്ന് നിങ്ങള്, ഉമ്മ മരിച്ചു ബാപ്പാക്ക് ഒരു കല്യാണം കഴിക്കണം എന്നുണ്ട്, മക്കള് പറയും പകന്ന് കഴിഞ്ഞ് പെണ്ണ്, ആ ബാപ്പടെ ചോറില്ലേ ചാറില്ലേ ഫാനില്ലേ, ചോറും ചാറും ഫാനൊക്കെ ഉണ്ടായിട്ടാണ് അമ്മാനെ കൊണ്ടുവന്ന്. അപ്പൊ അത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കൽ മക്കളെ കടമയാണ്, മനസ്സിലായില്ലേ? ഭാര്യ മരിച്ച ആള് അയാൾക്ക് കല്യാണം ഉണ്ടായി കൊടുക്കണം. വാങ്ങിക്കും വസ്വാലിഹീന മിൻ ഇബാദികും വഇമാഇകും, നിങ്ങളിൽ ഇണകളില്ലാത്തവർക്ക് നിങ്ങൾ കല്യാണം ഉണ്ടാക്കി കൊടുക്കണം. കണ്ടോ, അത് അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്. ഈ അടിമകളിൽപ്പെട്ട നല്ല ആണുങ്ങൾക്കും നല്ല പെണ്ണുങ്ങൾക്കും ഇപ്പൊ എന്താ നിങ്ങള്, രണ്ടാമത് ഒരു കല്യാണം കഴിക്കുക, അത് രണ്ട് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുക എന്ന് പറഞ്ഞ ഒരു ചീപ്പ് ഇടപാടായിട്ടാ പല ആളും മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിക്കണോ കഴിച്ചാൽ മതി, എല്ലാരും കഴിക്കണമെന്നൊന്നും ഇവിടെ പറയണില്ല. ഏയ് നല്ല ഉറപ്പുള്ളോ മാത്രം കഴിച്ചാൽ മതി, മനസ്സിലായില്ലേ? ഭാര്യ വീട്ടുകാർ കണ്ണുരുട്ടുമ്പോഴത്തിന് മൂത്രയിക്കണ ആദ്യ ആള് ഓ കല്യാണം കഴിക്കാൻ പോകരുത്, നല്ല ഉറപ്പാണ്. എല്ലാരും എതിരാവും, കാരണം പലർക്കും ഒന്നുകൊണ്ട് തന്നെ ഇടങ്ങേറായി നിൽക്കണമല്ലോ അധികവും. അപ്പൊ ഓലിക്ക് അസൂയ എല്ലാം ഉണ്ടാവും, ഓ നല്ലോണം പറയും, തെറ്റ് കാണാൻ ശ്രമിക്കും, അളിയനും നാട്ടിലും ഒക്കെ ശ്രമിക്കും. അപ്പൊ അതിനൊക്കെ ഉറപ്പുള്ളവര് മാത്രം രണ്ട് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്നവരോട് നമ്മൾ അതിന്റെ പ്രയാസം പറഞ്ഞു കൊടുക്കലാണ്. ഇപ്പൊ എന്റെ പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നാളെ മുതൽ എന്റെ പെണ്ണുങ്ങളെ സ്വഭാവം മാറും. ഇപ്പൊ ഇപ്പോ 12 മണിക്കൊന്നും ഒരു ദിവസം 11 മണിക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. രണ്ടാമത് കല്യാണം കഴിച്ചാലോ ഓ ഇന്നിപ്പൊ എന്റെ ഇസാപ്പങ്ങൾ നേരം പെയ്യില്ലേ എന്ന് പറയും, അതോളം സ്വഭാവം നേരെ അങ്ങോട്ട് മാറും, മനസ്സിലായില്ലേ? എല്ലാത്തിനും സംശയക്കാരം, ഓൽക്കോലെ അവകാശത്തെ പറ്റി മാത്രം ചിന്ത ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ട് എന്നാ നമ്മള് പറഞ്ഞു കൊടുക്കല്, ആളുകളെ നിർബന്ധിച്ചാണ്ട് രണ്ടാം കല്യാണം കഴിപ്പിക്കണ പണി ഇവിടെ ആയിരിക്കില്ല. പക്ഷേ കഴിക്കാൻ കഴിവുള്ളവർ, സാമ്പത്തികമുള്ളവർ, തന്റെ ഇടമുള്ളവർ, ധൈര്യമുള്ളവർ, നീതി പാലിക്കുമെന്ന് ഉറപ്പുള്ളവർ, അവർക്ക് കല്യാണം കഴിക്കാം. അതിന് സമൂഹം തടസ്സമാകരുത്. അങ്ങനത്തെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. നമ്മക്ക് കഴിയാത്തതിന് വേറെ ആർക്കും കഴിയൂലായിരിക്കണം? ഏയ് നമ്മക്ക് കഴിയൂലായിരിക്കും, പക്ഷെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ? അപ്പൊ ഒരുപാട് ഒരുപാട് നന്മകൾ ഇവിടെ തടയപ്പെടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കി, ഇപ്പൊ ജിന്നുബാധയുണ്ട് സിഹിർബാധയുണ്ട് എന്നൊക്കെ ഇപ്പോ എല്ലാരും അംഗീകരിച്ചു. എന്നാലും നമ്മൾ ആളുകൾക്ക് ഒരു ചടിപ്പ അല്ലേ? ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഒരാൾക്ക് എന്തോ ഒരു ബാധ അളകിട്ട് എന്നാ ഈ പള്ളിയിൽ വെച്ച് നമ്മളൊന്നുണ്ട് റുക്കിയ നടത്തുക, ഏയ് പെന്തൽമണ്ണ പള്ളി ജിന്നരക്കി നാടുകളൊക്കെ പറഞ്ഞു ഇവിടെ പറ്റൂടെ, പിന്നെ ആകാശത്തുണ്ടെങ്കിൽ നടത്താൻ പറ്റൂത്, പിന്നെ ഇവിടുന്ന് ആരഞ്ഞ് നടത്താം, കോക്കസേര പള്ളിയിൽ എന്തായാലും നടത്താൻ പറ്റൂല, പറ്റുമോ? പറ്റൂല. നമ്മളെ പള്ളിയിലും നടത്താൻ പാടില്ല അറിഞ്ഞാ പിന്നെ ഇനി എവിടുന്ന ആളുകൾക്ക് പേടിയാണ്, നമ്മളെ സ്ഥാപനത്തിൽ ജിന്നിറക്കി ആളുകൾ പറയില്ലേ. അല്ല നമ്മള് റുക്യാശറായി ഒരു വിഷയമാക്കിയാൽ എന്താ നമ്മള് വിജ്ഞാന വേദിക്ക്, പറ്റൂല, നമ്മള് ജിന്നൂരി എന്നുള്ളതിന് തെളിവാവൂലേ, ജിന്നൂരി എന്ന് വിളിക്കണേ തെളിവാവൂലേ. ഇപ്പൊ റുക്യാശറൈ ഒക്കെ നിർത്തി, ഇപ്പൊ ക്ലാസ് ഒന്നുമില്ല. ആ
ഇതന്നെ 2002 സംഭവിച്ചത്. സലഫി മൻഹജ് പറഞ്ഞു, മടവൂരും കൂട്ടിയാണ് പോയപ്പോ സലഫി മൻഹജ് അവിടെ മടക്കിച്ച് കുറച്ച് ചെറുപ്പക്കാർ മാത്രമേ പറഞ്ഞ്, ബാക്കിയുള്ളവരാരും മിണ്ടിയിട്ടല്ല. എപ്പി ഇതിനടക്ക സലഫി മൻഹജ് മസിങ്ങൾ ഇങ്ങനെ ഇട്ടണം, ടി പി ഒരെണ്ണം ഇട്ടണം, പറയില്ല ഒരാരും പറഞ്ഞിട്ടില്ല. അതുപോലെ ജിന്നും സിഹറും റുഖ്യ ശറഇയൊക്കെ ഇപ്പൊ പല ആളുകൾക്കും ഇനിയിപ്പോ അത് പറയണോന്ന് പറയന്നെ വേണം. പറയാഞ്ഞാൽ എന്താന്ന് അറിയങ്ങൾ, കുറച്ചുകഴിഞ്ഞ ആളുകളേക്ക് ഇതെന്ത് നിങ്ങൾ പറയാഞ്ഞ്, ഏത് കാര്യം അങ്ങനെയാണല്ലോ. ആദ്യം പറയും നിങ്ങൾ എന്തിനാ ഇത് പറഞ്ഞു, പറഞ്ഞൊക്കെ ബോധ്യപ്പെട്ടാ പറയും ഇതൊന്നും നിങ്ങൾ നേരത്തെ പറയണ്ടേ. ഈ സംഘടനാ പ്രശ്നം ഉണ്ടായപ്പോ ആദ്യം നമ്മളിത് പറഞ്ഞപ്പോ ഭയങ്കര പ്രശ്നമായിരുന്നു ആളുകൾക്ക്, എന്തിനാ പങ്കുന്നത്, ഹേ ഇത് പറഞ്ഞാണ്ട് ആളുകളടിയിൽ പറഞ്ഞൊക്കെ ബോധ്യപ്പെട്ടപ്പോ എന്തിങ്ങളത് നേരത്തെ പറഞ്ഞ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളൊക്കെ ഇതിലുണ്ടല്ലോ, നിങ്ങൾ എന്തിനാ പറയാഞ്ഞത് എന്നായി. ആളുകൾ എപ്പോഴും അങ്ങനെയാണ്, മനസ്സിലായില്ലേ, പറഞ്ഞാലും കുറ്റം പറഞ്ഞില്ലെങ്കിലും കുറ്റം, പറഞ്ഞാ പറയുന്നത് എന്തിനാ പറഞ്ഞു, പറഞ്ഞൊക്കെ ബോധ്യമായി കഴിഞ്ഞാൽ പറ എന്തിങ്ങൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആളുകളെ നോക്കിയിട്ട് കാര്യമല്ല, പറയേണ്ട വിഷയങ്ങള് നമ്മൾ പറയുക തന്നെ വേണം. ആളുകൾക്ക് പലപ്പോഴും ദഹിക്കാത്ത ചില വിഷയങ്ങൾ ഉണ്ടാവും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജനങ്ങളത് പഠിപ്പിക്കണം. പിന്നെ നമ്മളിപ്പോ സംഘടനയും സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത അനാഥകള, ലെറ്റർ പാഡില്ല, സീലില്ല, പക്ഷെ ഇവിടെ ദൈവത്ത് നടക്കുന്നുണ്ട്, ദൈവത്ത് നടക്കണം. സംഘടനാ സംവിധാനങ്ങൾ ഓലെ കയ്യിലായതുകൊണ്ട് നമുക്കുള്ള തടസ്സം ഉണ്ടായോ, ഇവിടെ പെർമിഷൻ, വ്യക്തിക്ക് പെർമിഷൻ കിട്ടണ നാടാത് അല്ലേ. അപ്പൊ നമ്മൾ ഇനിയും അതൊക്കെ നടത്തണം, സംഘടനാ സംവിധാനങ്ങളിലൂടെ മാത്രമേ ദൈവത്ത് നടക്കൂ എന്ന് നമുക്ക് വാദമല്ലല്ലോ, ഉണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നല്ലാതെ ഓരോ നാട്ടിലെയും സലഫി പ്രവർത്തകന്മാര് കൂടിയിരുന്നിട്ട് അവിടെ എന്ത് ദൈവത്ത് നടക്കണം അവര് തീരുമാനിക്കണം, ഇനി സർക്കുലർ കാത്തുക്കണം, ഏർപ്പാട് ഉണ്ടാകരുത്. ഇപ്പൊ കാപ്പിൽ എന്താ പ്രവർത്തനം നടത്തേണ്ടതെന്ന് കോഴിക്കോട്ടിന്ന് സീഡിട്ട് അവിടുന്ന് സർക്കുലറുമില്ല, അത് കാപ്പുകാർക്ക് അറിയാം, മേക്കുളങ്ങരയും തേലക്കാടും അപ്പുറത്തൊക്കെ ദൈവത്ത് നിങ്ങൾ തീരുമാനിക്കണം, ഇവിടുന്ന് കോഴിക്കോട്ടിന്ന് സർക്കുലർ വരൂല, പെരിന്തൽമണ്ണയിലും പരിസരത്ത് എന്ത് ദൈവത്താ നടക്കേണ്ടത് പെരിന്തൽമണ്ണക്കാര് തീരുമാനിക്കണം, അല്ലെങ്കിൽ എന്താന്ന് അറിയങ്ങള് ദൈവത്ത് മുടങ്ങിപ്പോകും. ഇങ്ങനെ കാത്തുക്കും, ഈ ക്യാമ്പയിൻ കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത ക്യാമ്പയിൻ എന്നാ, പോസ്റ്റർ ഒന്നും എത്തിയില്ലല്ലോ, ഇങ്ങനെ കാത്തുതിരിക്കുക, അതുണ്ടാകരുത്. നമ്മുടെ പരിസരങ്ങളിൽ എന്താണ് ദൈവത്ത് നടത്തേണ്ടത് എന്ന് നമ്മൾ ശരിക്കും പഠിക്കണം, എന്നിട്ട് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ദീന് സീരിയസ് ആയി പഠിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ, ഇപ്പോഴും ഇപ്പോഴും ഇല്ല. ഇപ്പൊ ഇവിടെ അബൂബക്കർ സലഫിന്റെ മജ്‌ലിസിൽ നടക്കുന്ന ഒക്കെ ഉണ്ടാവും, ഇവിടെ വന്ന് നോക്കുമ്പോ 50 ആള് കൂടി ഇല്ല, ചിലപ്പോ 15 ആള്, ചിലപ്പോ 20 ആള്, 25 ആളുണ്ടായാ നല്ല ആളായി. ഇവിടെ മുബാർക്ക് വലി അറബി പഠിപ്പിക്കുന്നുണ്ട്, 50 ആള് കൂടി ഉണ്ടാവൂല, എന്താ അത്. അപ്പൊ ഇപ്പോഴും നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്, പഠിക്കണം, നമ്മൾ പഠിക്കാൻ ഒരുങ്ങി വരണം, അപ്പോൾ മാത്രമേ സുഹൃത്തുക്കളെ നമുക്ക് വിഷയങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വെറും അക്കാഡമിക് താല്പര്യത്തോടെ പഠിച്ചിട്ട് കാര്യമില്ല, റാങ്കും സർട്ടിഫിക്കറ്റും പത്രത്തിൽ പേരുവരവും അല്ല നമ്മുടെ ഉദ്ദേശം. പിന്നെ നമ്മുടെ ഉദ്ദേശം പരലോകത്ത് രക്ഷപ്പെടലാണ്, ഇൽമ് അമലാക്കലാണ്. നമ്മൾ യഥാർത്ഥ അഹ്ലു സുന്നത്തിന്റെ ആളുകളായി മാറണം, റിയാ നമ്മളിലേക്ക് കടന്നു വരുന്നതിനെ സൂക്ഷിക്കണം. ഇന്ന് വ്യക്തികൾക്കുള്ളതുപോലെ സംഘടനകൾക്കുണ്ട് റിയാ. എന്താ റിയാ, ഹായ് എന്തായാലും നമ്മളെ പരിപാടിക്ക് 6 കോളം വാർത്ത, സംഗതി വിജയിച്ചു, 6 കോളം വാർത്ത എന്തായാലും വിജയിച്ചില്ലെന്നാ, 6 കോളം വാർത്ത വന്നുകൊണ്ട് വിജയിച്ചു എന്നാ അല്ല, അതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം, നമ്മൾ ഉദ്ദേശിച്ചത് ആർക്കാണോ ദൈവത്ത് എത്തേണ്ടത് അവർക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ നിയ്യത്ത് മാറിപ്പോവും, നമ്മൾ സംഘടനക്ക് വേണ്ടിയല്ല, പിന്നെയോ ആൾക്കൂട്ടത്തിന് വേണ്ടിയല്ല, പിന്നെയോ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ദൈവത്ത്, ദൈവത്ത് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. ആ രീതിയിലേക്ക് നമ്മൾ മാറണം. മറ്റു സംഘടനകളെ തോൽപ്പിക്കലോ അല്ലെങ്കിൽ അവരെക്കാൾ ഞങ്ങൾക്ക് ആളുണ്ടെന്ന് വരുത്തലോ നമ്മുടെ ലക്ഷ്യമല്ല. മെമ്പർഷിപ്പ് എടുത്തവരും എടുക്കാത്തവരും ഈ പ്രസ്ഥാനത്തിൽ ഭേദമില്ല. മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ സ്വർഗത്തിലാണെന്നോ എടുക്കാത്തവരൊക്കെ നരകത്തിലാണെന്നോ നമുക്ക് അഭിപ്രായമല്ല, പണ്ടുമില്ല എന്നുമില്ല. ഇപ്പൊ ഈ പള്ളിയിൽ 1000 ആള് ഖുതുബക്ക് വരുന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പുള്ള എത്ര ആളുണ്ടാവും, 150 ആളുണ്ടാവും, ഉണ്ടാവില്ല. ബാക്കിയുള്ള 850 ബാക്കിയുള്ള 850 10-250 ആള് ഞങ്ങൾ മുജാഹിദൊന്നല്ല, ഞങ്ങൾ നിങ്ങളെ കുത്തുബ തിരക്കല്ലാനിലേക്ക് വന്നാണ്, ശരി, ആ 250 വിട്ടോളി, ബാക്കി 600
ബാക്കി 600 നമ്മൾ അനുഭാവികൾ തന്നെയാണ്. മനസ്സിലായില്ലേ? അവർ നമ്മളെ സഹായിക്കുന്നവരും സഹകരിക്കുന്നവരുമാണ്. പക്ഷെ അവർ മെമ്പർഷിപ്പ് എടുക്കില്ല. അവർക്ക് സംഘടനാ ചട്ടവട്ടങ്ങൾക്കോ മീറ്റിംഗിന് വരാനോ അതിനൊന്നും താല്പര്യമില്ല. എന്നാ അവരെ നമ്മൾ രണ്ടാം തരം പൗരന്മാരായി കാണുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അവർ സെൽഫി ആദർശം മനസ്സിലാക്കിയവരാണ്, കുടുംബത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അത്തരം ആളുകളെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലായിരിക്കണം നമ്മുടെ നീക്കങ്ങള്. ഇന്ന് സംഘടനകളൊക്കെ പക്ഷപാതിത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംഘടന എന്ന ഒരാൾ ഒഴിവാക്കിയ, ഇസ്ലാം എന്ന ഒരാൾ ഒഴിവാക്കിയ മാതിരിയാ. അപ്പൊ ഞാന് നിൽക്കുന്നിടത്ത് പഴയ മുജാഹിദുമാ, 1940കളിലൊക്കെ മുജാഹിദുള്ള സ്ഥലമാണ്. പക്ഷെ എനിക്ക് അവിടെ ഇമാമത്ത് നിൽക്കാൻ പാടില്ല. കാരണം എന്താ? സംഘടന എന്നെ പുറത്താക്കി. അപ്പൊ സംഘടന എന്നൊരാൾ പുറത്തായ, ഇസ്ലാം എന്ന് പുറത്തായ മാതിരി. ഇതൊരു തരം ഹിസ്ബിയത്ത്, സംഘടനാ പക്ഷപാതിത്വം വളർന്നു വരികയാണ്. അത് നമ്മൾ വളരെ പേടിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ പ്രവർത്തിക്കുന്ന ഒന്നും സംഘടനയ്ക്ക് വേണ്ടിയല്ല, പടച്ചവന് വേണ്ടിയാണ്. അത് വന്നില്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടി കളവ് പറയാ, സംഘടനയ്ക്ക് വേണ്ടി ന്യായീകരിക്കുക, നേതാക്കന്മാരെ തെറ്റുകളെ ന്യായീകരിക്കുക, ഇതൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത കാര്യമാണ്. നേതാവ് തെറ്റു പറഞ്ഞാൽ അനുയായി പറയാം, അയാൾ ഞങ്ങളെ നേതാവൊക്കെ തന്നെയാണ്, പക്ഷെ ആ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയും. പിന്നെ സുഹൃത്തുക്കളെ, ചില ആളുകൾ പറയും അത് പറയരുത്, ഇത് പറയരുത്, അത് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഇപ്പൊ എനിക്കുള്ള കുറ്റം KNM എന്തായിരുന്നു? ജിന്നും ശൈത്താനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പൊതുജനങ്ങളോട് പറയുന്നു എന്നാണ്. നമ്മൾ മൂടിവെച്ചതുകൊണ്ട് ഇതില്ലാണ്ടാവുക. ഇത് ഇന്റർനെറ്റും സെൽഫി സൈറ്റുകളൊക്കെ ഉള്ള കാല, നമ്മളെ തൊള്ളിയിൽ നിന്ന് മാത്രം ദീന് പിടിക്കണ കാലല്ല. അപ്പൊ നമ്മൾ ഉള്ളത് ഉള്ളത് പോലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ജനങ്ങൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം. യഥാർത്ഥ സെൽഫി സൈറ്റിൽ നിങ്ങൾ ദീൻ എടുക്കാൻ പാടുള്ളൂ. അവിടെ എല്ലാ സൈറ്റിലും ആ സൈറ്റിനും ഒരു കഷ്ണം കൊണ്ട്, ഈ സൈറ്റിനും ഒരു കഷ്ണം കൊണ്ട് അതിട്ടിങ്ങനെ ഫിത്തനുണ്ടാക്കി നടക്കരുത്. ദീനിന്റെ വിഷയത്തിൽ തർക്കിക്കുമ്പോൾ ദീൻ പഠിക്കണം, അല്ലാതെ തർക്കത്തിന് വേണ്ടി പഠിക്കരുത്. ഇതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ എഴുതി കിട്ടിയിട്ടുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് സംഗതികൾ അവസാനിപ്പിക്കാം. ഇക്കാലത്തെ മതപ്രശ്നങ്ങളിൽ പണ്ഡിതന്മാർ ഖുർആനും സുന്നത്തും ആധാരമാക്കി നൽകുന്ന ഫത്വകൾ മതവിധിയായി സ്വീകരിക്കാമോ? പണ്ഡിതന്മാരുടെ ഫത്വകൾ അത് പ്രമാണങ്ങളെ അവലംബിച്ചുള്ളതാണോ? അവർ പ്രമാണങ്ങൾ അവലംബിച്ച് സലഫി അഖീദ ആദർശമനുസരിച്ച് ഫത്വ കൊടുക്കുന്നവരാണോ? ആ മതവിധികൾ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ ഫത്വകൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. അതെന്താ? ചോദിച്ച ആളുടെ സാഹചര്യം, ചോദിക്കപ്പെട്ട ആളുടെ സാഹചര്യം അതിനൊരു സ്വാധീനയിലുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. വളരെ കാലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു തർക്കത്തിൽ, ആ തർക്കത്തിൽ അന്ന് തറഞ്ഞ തീർപ്പ് നമ്മൾ പഠിക്കുമ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിലൊക്കെ ഇയാൾക്ക് വല്ല പങ്കുണ്ടായിരുന്നോ എന്ന് നോക്കണം. ആ ഒരു ശ്രദ്ധ നമുക്കുണ്ടാണെന്ന് മാത്രമല്ല, ഒരു നാട്ടിൽ കൊടുത്ത, ഒരു സാഹചര്യത്തിൽ കൊടുത്ത ഫത്വ എല്ലാ സാഹചര്യത്തിലേക്കും വലിച്ചു നീട്ടാൻ പാടില്ല. ഇപ്പൊ പല ആളുകളും ഫത്വ ഉദ്ധരിക്കും, പക്ഷേ ഫത്വയിലെ ചോദ്യം വായിക്കൂല. ചോദ്യം വായിച്ചാൽ വളരെ ക്ലിയർ ആയിരിക്കും. അപ്പൊ ചോദ്യം എന്താണ്, ചോദിക്കുന്ന ആളുകളുടെ വിശ്വാസം എന്താണ്, ഇതൊക്കെ ഫത്വയിൽ സ്വാധീനം ചെലുത്തുന്ന കാര്യമാണ്. അപ്പൊ ഫത്വയുണ്ട്, ഫത്വ ഇന്നുമുണ്ട്, എന്നുമുണ്ട്. ഫത്വ കൊടുക്കാൻ കെൽപ്പുള്ള പണ്ഡിതന്മാർ, മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ലോകത്ത് നാനാഭാഗത്തുണ്ട്. വിത്രിലെ കുനൂത്ത് പ്രാവർത്തികമാക്കലോ ഒഴിവാക്കലോ ഉത്തമം? വിത്രിലെ കുനൂത്തുമായി ബന്ധപ്പെട്ട് നമ്മളെ, നമ്മളിപ്പോ പല പള്ളികളിലും വിത്രിലെ കുനൂത്ത് തുടങ്ങി കഴിഞ്ഞ റമദാനില്. അപ്പൊ മടവൂരികൾ ഭയങ്കരമായ പ്രചാരണം, എന്ത് കണ്ടോ ഖുറാഫാത്തിലേക്ക് തിരിച്ചുപോയി. എനിക്കൊരാൾ ഫോൺ ചെയ്യാൻ കത്തിർന്ന്, അല്ല നിങ്ങൾ സുബൈക്ക് കുനൂത്ത് തുടങ്ങി എന്ന് കേട്ടു. സുബൈക്കോ? അത് വിത്രിലെ കുനൂത്ത്. ഏ വിത്രന്നല്ല, സുബൈ എന്നെ ഓൻ ഉറപ്പിച്ചു പറഞ്ഞാണ്. എന്നാ ഓനോട് അതിന്റെ തെളിവൊന്നും ഇങ്ങനെ പറയാൻ പറയുന്നത്. അപ്പൊ അതാണ് ആ രൂപത്തിലാ പ്രചരിപ്പിക്കണത്, വിത്രിൽ കുനൂത്ത് ഉണ്ട് എന്നുള്ളത്. സുഹൃത്തുക്കളെ, ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മുജാഹിദുകൾക്ക് അതില് പറ്റിയ തെറ്റെന്താന്ന് ചോദിച്ചാല്, ഇത് ലഈഫാണ് ഈ ഹദീസ് എന്ന് അഭിപ്രായപ്പെട്ടവർ മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഷൗക്കാനി അത് ലഈഫ എന്ന് പറഞ്ഞ ആളാ, താവൂസ് റഹ്മുള്ളാഹി ലഈഫ എന്ന് പറഞ്ഞ ആളാ. പക്ഷേ ഒരാളൊരു ഹദീസ് ലഈഫ എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ മുണങ്ങിയിട്ടില്ല. ഷൗക്കാനിക്ക് പറ്റിയ തെറ്റാണത്, ഹദീസ് സ്വഹീഹാണ്. ഹസൻ റളിയല്ലാഹുവിന് വിത്രിൽ ചെല്ലാൻ റസൂൽ സല്ലല്ലാഹു പഠിപ്പിച്ചതാണ് അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത എന്ന് തുടങ്ങുന്ന കുനൂത്തിന്റെ വചനങ്ങൾ. അത് ലഈഫാണ് എന്ന് ആണ് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചത്. ഇപ്പോഴും ആ പ്രചാരത്തിൽ തന്നെയാണ് പല ആളും നിൽക്കുന്നത്. അത് സഹീഹല്ല എന്നുള്ളത് സഹീഹായ ഹദീസാണ്. KM മൗലവിയുടെ ഫത്വകൾ എന്ന പേരിൽ
യുവത 2008 പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിൽ പേജ് 27 അല്ലാഹു മഹദിനി ഫീമൻ ഹദീത്ത് എന്ന് ഹസൻ ലാനു പഠിപ്പിച്ച ഹദീത്ത് സഹീഹാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കോട്ടക്കൽ ഇസ്ലാമിക് ലൈബ്രറി പുറത്തിറക്കി ഇസ്ലാമിക ഫത്വ എന്ന പുസ്തകം, അതിൽ 104-ാമത്തെ ചോദ്യം ഞാൻ എന്റെ നോട്ടിൽ നേരത്തെ രേഖപ്പെടുത്തിപ്പടുത്ത് ഒരു വിവാദം ഉണ്ടായപ്പോൾ എഴുതി വെച്ചതാ. അതിൽ 85-ാമത്തെ പേജിൽ പറപ്പൂരാണ് പരിഭാഷപ്പെടുത്തിയത്, കരുവള്ളിയാണ് അവതാരിക എഴുതിയിട്ടുള്ളത്. അതിലുള്ള എന്താ അറിയോ, വിത്രിലും സുബഹിയിലും കുനൂത്ത് ഓതുന്നത് നബിചര്യയാണോ? ഉത്തരം, വിത്രിലെ കുനൂത്ത് സംബന്ധമായി ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെട്ടൊരു ഹദീസ് ഉണ്ട്, ആ നിലക്കത് നല്ലതാണ്. എന്നാൽ സുബഹിയിൽ നിത്യവും കുനൂത്ത് ഓതുന്നതിന് യാതൊരു സഹിയായ ഹദീസും ഇല്ല, ഇങ്ങനെ പതിവായി കുനൂത്ത് ഓതുന്നത് ബിദ്അത്താണ്. ഇത് 81-ാണ് ഫസ്റ്റ് എഡിഷൻ ഇറങ്ങിയിട്ടുള്ളത്, 1000 കോപ്പി. സെക്കൻഡ് എഡിഷൻ ഇറങ്ങിയത് 1986-ലാണ്, പിന്നെ 2000-ത്തിലും ഇറങ്ങി, 2000 കോപ്പി ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഈ പറയുന്ന മടവൂറി ഭാഗം പുറത്തിറക്കിയ കോയക്കുട്ടി ഫാറൂഖിയുടെ നമസ്കാരം എന്ന പുസ്തകം, അതിൽ വിത്തലക്കുന്നൂത്തില്ലേ, അവരെ തന്നെ സൗദിയിലെ ദാഴിയായ കെ എം ഫൈസി തരിയോട് ഉയർത്തനം ചെയ്ത ഹിസ്നുൽ മുസ്ലിം, മുസ്ലിമിന്റെ രക്ഷാകവചം എന്ന പ്രാർത്ഥനാ പുസ്തകത്തിൽ വിത്തറിന്റെ കുന്നൂത്തെടുത്തിട്ടില്ലേ. അപ്പൊ സുഹൃത്തുക്കൾ, ഇതൊക്കെ ഉണ്ടായിട്ടും ഏയ് നബി ഓതിന്ന് തെളിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്രിൽ കുനൂത്ത് ഓതിയിരുന്നു എന്ന് ഉബൈ ഇബ്നു കഅബ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ശിഫത്തു സ്വലാത്തിൽ അൽബാനിയത് എടുത്തുകൊടുത്തു, എന്നിട്ട് പറഞ്ഞു അഹ്യാനൻ യഖ്നുത്തു, നബി ഇടയ്ക്ക് കുനൂത്ത് ഓതിയെന്ന് ഇതിൽ തെളിവുണ്ട്. എന്താ അഹ്യാൻ എന്ന് പറയാൻ കാരണം, 360 ദിവസം വിത്രുണ്ട് അല്ലേ? പക്ഷേ നബിയുടെ വിത്ര് റിവായത്ത് ചെയ്ത ഉബൈ ഇബ്നു കഅബ് മാത്രമേ നബി വിത്രിൽ കുനൂത്ത് ഓതിയെന്ന് റിവായത്ത് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അയിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു എപ്പോഴും കുനൂത്ത് ഓതിയിരുന്നില്ല, ചിലപ്പോൾ ഓതി. നീ ചിലപ്പോൾ തന്നെ എപ്പോഴാ? അത് സഹാബത്തെ നടപടിക്രമം നോക്കണം. സഹാബികൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് തറാവീഹ് പുനഃസംഘടിപ്പിച്ചപ്പോൾ റമലാനിലെ അവസാനത്തെ പകുതിയിൽ വിത്രിലെ കുനൂത്ത് നിർവഹിച്ചിരുന്നു എന്ന് തന്നെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ഷെയ്ഖ് ബാസമൂലിന്റെ കുനൂത്തുൽ വിത്ർ എന്നതിലുള്ള റിവായത്തുകൾ വ്യക്തമായി ബുക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്, അത് നമുക്ക് വായിച്ചു നോക്കാം. അപ്പൊ കെ എം മൗലി പറഞ്ഞതാണ്, പണ്ട് ഇസ്ലാമിക് ഫത്വ കോട്ടക്കൽ ലൈബ്രറിയിൽ ഉള്ളതാണ്, ആരും പറയാത്തതും അല്ല, പക്ഷേ ലൈഫാണെന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായമാണ് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചത്. പിന്നെ ഞാന് തലശ്ശേരിയിൽ ഒരിക്കൽ റമദാൻ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ ചോദ്യം ചോദിച്ചു, ലോകത്തെല്ലാ സെൽഫികളും വിത്തുള്ള കുനൂത്തുകൾ, കേരളത്തിലെ സെൽഫികൾക്ക് മാത്രം എന്താ ലൈഫ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനത് സഹിയാന്ന് മനസ്സിലാക്കിയ ആളാണ്, പക്ഷെ ഇവിടെ തുടങ്ങണം, ഈ പള്ളി കമ്മിറ്റിക്കാരും ഒക്കെ ഒന്ന് സഹകരിച്ചിട്ടുണ്ടോ തുടങ്ങാൻ, അല്ലെങ്കിൽ അതിന്റെ പേരിലൊരു അടിവെക്കാണുണ്ടാവുമല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ജമിയത്തിൽ നമ്മോട് ചോദിക്കാം. 7 കൊല്ലം മുമ്പ് ചോദ്യം കൊടുത്തത്, ഇന്ന് വരെ ഒരു മറുപടി എത്തിയിട്ടില്ല. ചോദിച്ചാ പറയും, അങ്ങനെ ഒരു സർക്കുലർ കൊടുത്ത് തുടങ്ങാൻ മാത്രമൊന്നും ഇല്ല, ഏയ് എന്നാ തുടങ്ങണോലെ നമ്മൾ എതിർക്കും വേണ്ട. ശരി, തുടങ്ങാൻ തെളിവുണ്ടോ? തുടങ്ങിയോലും ഖുറാഫാത്ത് ചെയ്തിട്ടില്ലല്ലോ, അത് മതി. പക്ഷെ അതുപോലും പറയാൻ ജമിയത്തിൽ നമുക്ക് നാക്ക് പൊന്തിയില്ല. എന്താ കാരണം, മുമ്പ് ചില ആളുകളൊക്കെ അത് വിദഗ്ധാന്ന് എഴുതി പോയിട്ടുണ്ട്, സലാസുല്യം എഴുതിയിട്ടുണ്ട്, കെ എൻ എമ്മിന്റെ ബുക്കിൽ വന്നിട്ടുണ്ട്. അത് തിരുത്തണ്ടേ? അത് തിരുത്താൻ ഈഗോ അനുവദിക്കൂല, അതാ പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുനൂത്ത് ഓതി എന്ന് ഉബൈ ഇബ്നു കഅബ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. സ്വഹാബത്ത് തറാവീഹിന്റെ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചപ്പോൾ അവർ കുനൂത്ത് ഓതിയിരുന്നു റമദാനിലെ അവസാനത്തെ പകുതിയിൽ എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളിൽ ഫോട്ടോ ഉപയോഗിക്കുന്നതിന്റെ മതവിധി എന്താണ്? ജീവനുള്ളവയുടെ ഫോട്ടോ എടുക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ വിരോധം ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് പാസ്പോർട്ടിനും ഐഡന്റിറ്റി കാർഡിനും ആധാറിനും ഒക്കെ ഫോട്ടോ എടുക്കാൻ അനുവദിക്കുന്നുണ്ടല്ലോ. ശരിയാണ്, അതെന്തുകൊണ്ടാണ്? അതിൽ ഇല്ലെങ്കിൽ വലിയ ഫിത്ന നടക്കും, ആൾമാറാട്ടം നടക്കും. സക്കരിയ സലാഹിന്ന് കൊണ്ട് വേറൊരാൾ വരും, അപ്പൊ സക്കരിയ സലാഹിദാണെന്ന് കാണിക്കാൻ ഫോട്ടോ ആവശ്യമായിരിക്കും. ഇങ്ങനെയുള്ള സംഗതികൾ, ഇത് ഹലാലായ ഒന്നുകൊണ്ടും ഇതിനെ തടയാൻ കഴിയൂല. അതുകൊണ്ട് ആ പരിധിയിൽ അത് ഉപയോഗിക്കാം. ഹലാലായ ഒരു സംഗതി കൊണ്ടും നേടിയെടുക്കാൻ കഴിയാത്ത ഒരു മസ്ലഹത്ത് അതിനുണ്ടെങ്കിൽ ആ പരിധിയിൽ അത് ഉപയോഗിക്കാം. ഈ നിലക്കാണ് ചില പണ്ഡിതന്മാർ ഇപ്പോ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് പ്രസംഗം, അതൊരു ഫോട്ടോ എടുക്കലാണ്. അത് അനുവദിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ആ പരിധിയിൽ മാത്രം അത് ഉപയോഗിക്കാന്നുള്ള നിലയ്ക്ക്. പക്ഷെ അത് തന്നെ ജായിസാണെന്നെ പറഞ്ഞിട്ടുള്ളൂ, ജായിസാണ്, അനുവദനീയാണ്. അത് തന്നെ സൂക്ഷ്മതക്ക് നല്ലത്, ഒഴിവാക്കലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൽമനാറിൽ ഫോട്ടോ അല്ല, സ്നേഹസംവാദത്തിൽ ഫോട്ടോ അല്ല, അല്ലിസ്ലാഹിൽ ഫോട്ടോ അല്ല. എന്താ കാരണം? ഈ നിലക്ക് തന്നെ നമ്മൾ ഒഴിവാക്കിയതാണ്.
ലോകത്ത് ഒരുപാട് സെൽഫി പ്രസിദ്ധീകരണങ്ങളുണ്ട്, അതിലൊന്നും ജീവനുള്ളവയുടെ ഫോട്ടോ കൊടുക്കാത്തത് കൊണ്ടാണ്. എന്നാൽ അപൂർവം ചില പ്രസിദ്ധീകരണങ്ങളിൽ ഫോട്ടോ കൊടുക്കുന്നുണ്ട്, ജായിസാണെന്നൊരു പണ്ഡിതാഭിപ്രായം അനുസരിച്ചാണ്. ഇത് ഇജ്തിഹാദിയായ വിഷയമല്ലെന്നും വ്യക്തമായ ഹദീസാണെന്നും പണ്ഡിതന്മാർ പറഞ്ഞു. പിന്നെ അതിന് ഒരുപാട് ഗുണങ്ങൾ ഒരുപക്ഷെ ആളുകൾക്ക് പറയാനുണ്ടാവും, ഒരുപാട് ദോഷങ്ങളും പറയാനുണ്ട്. അതുകൊണ്ട് പ്രമാണമുള്ളത് ജായിസ് എന്നത് പറഞ്ഞല്ലാതെ സുന്നത്താണെന്നോ നല്ലതാണെന്നോ ആരും പറഞ്ഞിട്ടില്ല. പുരുഷന്മാർ ഇറുകിയ പാൻറ് ഇൻ ചെയ്യുന്ന ഇസ്ഹായി എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ. ദാവത്തിന് സഹാബിമാർ കാണിച്ച മാതൃക എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്താ പഠിപ്പിച്ചത്? അതാണ് അവരെ ദാവത്തിന് മാതൃക സ്വീകരിച്ചത്. അവർ ഖുർആനും സഹീഹായ ഹദീസും നിത്യവും പഠിക്കുന്നവരായിരുന്നു. ഇപ്പോൾ പല ആളുകൾക്കും ആവേശം ചോർന്നു പോകുന്നു. എന്താ കാരണം? അവർ നിത്യേന ഇസ്ലാം പഠിക്കുന്നില്ല. നിത്യേന ഇസ്ലാം പഠിച്ച് അത് കൂട്ടാതെ കുറക്കാതെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, അത് നമ്മൾ പഠിക്കാൻ, നമ്മൾ ജീവിതത്തിൽ പകർത്തുക, നമ്മളെ കുടുംബത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. പിന്നെ ബഹുഭാര്യത്വം നിഷേധിച്ചാൽ അതിന്റെ വിധി എന്താണ്? നിഷേധിക്കാൻ പാടില്ല. ഇസ്ലാമിൽ ഒരു സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ നിഷേധിക്കാനോ വെറുക്കാനോ ആർക്കും പാടില്ല. നമ്മൾ കല്യാണം കഴിക്കില്ല എന്നുണ്ടെങ്കിലും ബഹുഭാര്യത്വത്തെ നിഷേധിക്കാൻ പാടില്ല. സുന്നത്തിനെ നിഷേധിക്കുകയോ അതിനെ വെറുക്കുകയോ ചെയ്താൽ അതിന്റെ വിധി എന്താണ്? സുന്നത്തിനെ നിഷേധിക്കുന്നതും സ്ഥിരപ്പെട്ട സുന്നത്തിനെ പരിഹസിക്കുന്നതും അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നതുമൊക്കെ കുഫ്റിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. പലിശക്ക് പണം വാങ്ങിയും ബാങ്കിൽ നിന്നും പലിശക്ക് പണം എടുത്തും ബിസിനസ് നടത്തുന്നവന്റെ സക്കാത്തും സദഖയും സ്വീകരിക്കാമോ? യഥാർത്ഥത്തില് പലിശ ഉള്ള ബാങ്കും അതുപോലുള്ള സംവിധാനങ്ങളും ബിസിനസ്സുകാർക്ക് പലപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയുണ്ട്. നിർബന്ധിതാവസ്ഥ, പല കമ്പനികളും ചെക്കെ കൊടുക്കുള്ളൂ, പൈസ കൊടുക്കൂല. അപ്പൊ പൈസയും കൊണ്ട് പോരാൻ പറ്റുമോ? ഡൽഹിയിലുള്ള കമ്പനി ഇവിടുന്ന് ഡൽഹിക്ക് പൈസയിട്ട് പോകാൻ പറ്റുമോ? അപ്പൊ അതിനൊക്കെ സേവനം ബാങ്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുത്താൽ മതി, അവിടെ ചെക്കും കൊണ്ടുപോയാൽ അവിടെ നിൽക്കുക, ട്രാവലേഴ്സ് ചെക്കോ എന്തായാലും. അപ്പൊ ഇങ്ങനെയുള്ള ബിസിനസ്സുകാർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ചില ഇടപാടുകളുണ്ട്. അത്തരം ഇടപാടുകളിൽ അവർക്ക് ബാങ്കിൽ ബന്ധപ്പെടുന്നതിന് ഒരു ഇളവുണ്ട്. തെറ്റല്ല എന്നല്ല, കുറ്റം കുറവാണ്. കാരണം അതിനേക്കാൾ വലിയ ഫിത്തന ഒഴിവാകാൻ വേണ്ടി അവിടെ അത് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ലോൺ എടുക്കുക, ചില ആളുകൾ അങ്ങനെയാണ്. ബിസിനസ് തുടങ്ങാൻ ലോണ്, തൊട്ടപ്പുറത്ത് വേറൊരാൾ കച്ചവടം തുടങ്ങുന്നുണ്ട് എന്ന് കേട്ട അപ്പം ഒരു ലോൺ എടുക്കുക. എന്തിന്? ഓൻ കച്ചവടം തുടങ്ങി, എന്റെ കച്ചവടം കുറയും, അതുകൊണ്ട് നാട്ടിൽ റേഷനൊക്കെ മാറ്റിക്കൊന്ന് കുത്തി പൊളിച്ച് റെഡിയാക്കി മനസ്സിലായില്ലേ, അതിനു മുമ്പ് ലോണ്. എന്നിട്ട് അത് അവസാനം അടച്ച് തീരാതാകുമ്പോൾ അത് വാക്കാൻ ഒരു ഓടി. ഇങ്ങനെ പലിശ 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 തന്നെ. ഇത് ഭയങ്കര തെറ്റായ കാര്യമാണ്. അത്തരം ആളുകൾ പലിശയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ആളുകൾ പലിശക്ക് വേണ്ടി മാത്രം പലിശക്ക് പണം കൊടുക്കുന്നവരുണ്ടാവും, മനസ്സിലായില്ലേ. അതുപോലെ കച്ചവടത്തിന് പൈസ വാങ്ങിയിട്ട് പലിശ പോലെ കൃത്യമായിട്ട് വീതം കൊടുക്കുന്നുണ്ടാവും, അതെല്ലാം തെറ്റായ കാര്യമാണ്. അത്തരം ആളുകളുടെ സക്കാത്ത് സദഖയും സ്വീകരിക്കാൻ പാടില്ല. അതേ സമയത്ത് പലിശയ്ക്ക് ബന്ധപ്പെടാതെ, ഒരു ബാങ്കുമായിട്ടും ബന്ധപ്പെടാതെ ജീവിക്കാൻ ആർക്കും പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ നമ്മളാളുകൾ ഇപ്പൊ എന്താ, റമദാനില് നോമ്പുന്നക്കാരുണ്ടാക്കണം, എന്താ പണ്ടം പണയം വെക്കുക, എന്നിട്ട് ആ പൈസ വാങ്ങിട്ട് നോമ്പുന്നക്കാരൻ വിസക്ക് പൈസ കൊടുക്കുക, അതിനും പണ്ടം പണയം വെക്കുക. പെരുന്നാൾക്ക് തുണിയുപ്പ എടുക്കണം, അതിനും പണ്ടം പണയം വെക്കുക, എന്നിട്ട് ഇങ്ങനെ പലിശ കൊടുക്കുക. അത് വിറ്റൂടെ? ഏ, ഈ ഒരു ചെയിന് 5000 രൂപയുടെ ചെയിനാണെങ്കിൽ മൂന്നുവട്ടം പണയം വെച്ചാ 15000 രൂപ 20000 രൂപ പലിശ കൊടുത്തിട്ടുണ്ടാവും. എന്നാലും ഇബ്ലീസ് പറയണം, ചെയിന് പോയിട്ടില്ലല്ലോ, എന്താണ് ചെയിനുകൊണ്ട് കാര്യം? അപ്പൊ ആ നിലക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങൾ ബാങ്കുമായിട്ട് നമുക്ക് പാടില്ല. അത് നമ്മൾ പാടെ ഒഴിവാക്കണം. നിർബന്ധിയ സാഹചര്യത്തിൽ ഇപ്പൊ നമുക്ക് ഗൾഫിൽ നിന്ന് പണം അയക്കുകയാണ്, പിന്നെ ഹുണ്ടിക്ക് അയക്കണം, അത് വലിയ ഫിത്തനല്ലേ. ഇവിടുത്തെ കള്ളപ്പണം ഉണ്ടാകും, അത് രാജ്യത്തെ സാമൂഹ്യ ഭദ്രതയ്ക്ക് തകർക്കാൻ. അപ്പൊ അതിനേക്കാൾ ഭേദം ബാങ്ക് വഴിക്ക് അയക്കലാണ്, സൗകര്യമാണ്. പിന്നെ പേടിച്ചാതെ കടന്നുറങ്ങാൻ പെരയിൽ പൈസ വെക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് നിവൃത്തി ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഓരോരുത്തർക്ക് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. നിർബന്ധിത അവസ്ഥ ഉള്ളവർക്ക് അത് ചെയ്യാമെന്നല്ലാതെ അത് ഹലാലാകുന്ന സംഗതിയല്ല. റസൂൽ സാസം ബിസ്മി ഉറക്കയും പതുക്കയും ഓതി, അപ്പോൾ നമുക്ക് ഇടക്ക് ബിസ്മി ഉറക്ക ഓതാൻ പാടുണ്ടോ? അധിക സമയത്തും നബിയുടെ പതിവ് അതായിരുന്നു. ഞാൻ ഹദീസിൽ നിന്ന് വായിച്ചു, പിന്നെ കയ്യും പറഞ്ഞു പറഞ്ഞു. ഇടക്കൊരാള് ഉറക്ക ഓതിപ്പോയത് കൊണ്ട് തെറ്റല്ല. കുട്ടി ജനിച്ചാൽ ബാങ്ക് വിളിക്കാൻ പറ്റുമോ? ബാങ്ക് വിളിക്കണമെന്നും ഇഖാമത്ത് വിളിക്കണം എന്നൊക്കെ ഹദീസ് ഉണ്ട്, പക്ഷെ ഒരൊറ്റ ഹദീസും സഹീഹായി വന്നിട്ടില്ല.
പള്ളികളിലേക്ക് സ്ത്രീകൾ ചുരിദാറും സാരിയും എടുത്തു വരുന്നതിന്റെ മതവിധി എന്ത്? പല പെണ്ണുങ്ങൾക്കും അവർത്തും മറക്കാതെ പള്ളിയിൽ വരും, പിന്നെ നിസ്കാര കുപ്പായം ബാഗിൽ കൊണ്ടുവരും, എന്നിട്ട് നിസ്കാര കുപ്പായം ഇടും, പുറത്ത് കിറങ്ങുമ്പോൾ ദയച്ചച്ച് കണ്ണാടി എടുത്ത് ഫോട്ടോ ഒക്കെ നിന്നിട്ട് കൺവെൻഷൻ റെഡി ആക്കി പിന്നെ പുറത്തിറങ്ങും. പിന്നെ എന്തുകൊണ്ട് കാര്യം? ഈ പടച്ചോനല്ലേ പുറത്തൊന്നും കാണുന്നത്. അപ്പൊ പടച്ചോനെ പറ്റിക്കലാണ്. അങ്ങനത്തെ പെണ്ണുങ്ങൾ പള്ളിയിൽ വരാണ്ടൊക്കെ വേണ്ടത് പള്ളിയെ പറയിപ്പിക്കാൻ വേണ്ടി. ചുരിദാറ് എന്തുകൊണ്ടാ പർദ്ദ ധരിക്കാത്തത്? ചുരിദാറ് വേണമെന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? പ്രായം കൂടുതൽ തോന്നിക്കും പർദ്ദട്ടാല്, ചുരിദാർ ഇട്ടാ പ്രായം കുറവേ. അതന്നെയാ മനസ്ഥിതി തന്നെ തെറ്റ്. അപ്പൊ ആളുകളെ കാണിക്കണം തനിക്ക് പ്രായം കുറവാണെന്ന് തോന്നിപ്പിക്കണം എന്ന മനസ്ഥിതി ഉണ്ടല്ലോ, അതന്നെ തെറ്റ്. പിന്നെ സാരി എങ്ങനെ എടുത്താലും എന്റെ ഇറുകിയ ബ്ലൗസും ഇവിടൊക്കെ പിന്നൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ എത്രയായാലും കയ്യൊന്നിച്ച വേറും ഇവിടെ കുറെ ഭാഗങ്ങളും കാണും ഉറപ്പാ. അതുകൊണ്ട് സാരിയും ചുരിദാറും ഒക്കെ ഇടാ, പക്ഷെ എന്റെ മേലെ വിശാലമായൊരു പർദ്ദ വേണം പുറത്തിറങ്ങും. നിങ്ങൾ പെരയുന്നിട്ടോളി ഒരു പ്രശ്നമല്ല. അന്യ ആണുങ്ങൾ പെരയ്ക്ക് വന്നാൽ പിന്നെ അവർക്ക് മുമ്പിലേക്ക് വരണമെങ്കിൽ പർദ്ദ ഇടണം. അല്ലാത്ത നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആളുകൾ മാത്രമല്ലെങ്കിൽ അവിടെ ചുരിദാർ ഇടാ, അതുപോലെ തന്നെ സാരി.